മുന്നറിയിപ്പിൽ നിന്ന് തന്നെ ആരംഭിക്കാൻ തോന്നുന്നു. രശ്മി തുടരുകയാണ്. രശ്മി, ഇന്ന് എവിടെയൊക്കെയാണ് അലേർട്ട് ഉള്ളത്? അനു, ഇന്ന് വിവിധ ജില്ലകളിൽ യെല്ലോ ജാഗ്രതാ നിർദ്ദേശമാണ് നിലവിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇനി വെള്ളി ശനി ദിവസങ്ങളിലായിരിക്കും അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുള്ളത്. വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം, അതായത് വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. ആ രീതിയിലാണ് മുന്നറിയിപ്പ്. ഏതായാലും വരുന്ന 4 ദിവസം സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴ തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. മാത്രമല്ല, കടൽ പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇന്നൊരാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അതുകൊണ്ട് തന്നെ മീൻപിടുത്ത തൊഴിലാളികൾ കടലിൽ പോകുന്ന വേളയിൽ അവർ പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് നിർദ്ദേശം. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴ ഉച്ചയ്ക്ക് ചില പ്രദേശങ്ങളിൽ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശം. അതുപോലെ ഇന്ന് മുതൽ മത്സ്യബന്ധനത്തിന് വിലക്കുമുണ്ടല്ലേ രശ്മി? മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കടൽ വളരെ പ്രക്ഷുബ്ധമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് അവഗണിച്ചുകൊണ്ട് ചില മീൻപിടുത്ത തൊഴിലാളികൾ കടലിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ നമുക്ക് ഇന്ന് ആ ഒരു തിരയിൽപ്പെട്ടൊരു മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി തിരുവനന്തപുരത്ത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത മീൻപിടുത്ത തൊഴിലാളികൾ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവരും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. മലയോര മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം. തിരുവനന്തപുരത്ത് അരുവിക്കര ഡാമിൻ്റെ ഷട്ടർ ഉയർത്തിയിട്ടുണ്ട്. മാത്രമല്ല, കരമന കിള്ളിയാറൊക്കെ കരകവിയുന്ന ഒരു കാരണം തലസ്ഥാനത്ത് രാത്രി മുഴുവനും നല്ല മഴയായിരുന്നു. രാവിലെയൊക്കെ ശക്തമായ മഴ തന്നെയാണ് അനുഭവപ്പെട്ടത്. എന്തായാലും രശ്മി, മറ്റു വാർത്തയിലേക്ക് പെട്ടെന്ന് എത്തേണ്ടതുള്ളതുകൊണ്ടാണ് പനി ബാധിതരുടെ എണ്ണം അത് വലിയ രീതിയിൽ ആശങ്ക പരത്തുന്നു. പ്രത്യേകിച്ച് ഈ ഡെങ്കിപ്പനി, ഡെങ്കിപ്പനി കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ പേടിയാണ്. കാരണം വരുന്നവർക്കൊക്കെ ഗുരുതരമാവുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോട് ചികിത്സ തേടുന്നവരുടെ എണ്ണം കൂടി കൂടുകയാണ്. അനു, ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്ക് തന്നെയാണ് ഈ പനിബാധിതരുടെ എണ്ണത്തിൽ ഉയർന്നു പോകുന്നത്. അതായത് കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാനത്ത് പനി ബാധിച്ചവരുടെ എണ്ണം 10,000 മുകളിലാണ്. ഇത് സർക്കാർ ആശുപത്രികളിലെ മാത്രം കണക്കാണ്. നമ്മളിതിനെ വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. മാത്രമല്ല, ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം ക്രമാതീതമായി കുതിച്ചു വരികയാണ്. ഈ മാസത്തിന്റെ ആദ്യ തുടക്കത്തിലൊക്കെ ഞാൻ ഈ ഡെങ്കിപ്പനി കേസുകൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നലെ ഈ കേസുകളിൽ ഉണ്ടായ ഒരു വർധനവ്, 300 പേർ ഒരു ദിവസം സർക്കാർ ആശുപത്രികളിൽ ഡെങ്കി ലക്ഷണങ്ങൾ ോടുകൂടി ചികിത്സ തേടുന്നു. അതിൽ 100 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുന്നുണ്ട്, മരണം സംഭവിക്കുന്നുണ്ട്. പ്രതിദിനം 20 പേർക്ക് എലിപ്പനി ബാധിക്കുന്നുണ്ട്. ഇതാണ് സംസ്ഥാനത്തെ ഒരു സാഹചര്യം. ഈ മാസം മാത്രം ഏതാണ്ട് 20 പേർ ഡെങ്കിപ്പനി ബാധിച്ച് മരണപ്പെട്ടിട്ടുണ്ട്. 100,000 പേർക്ക് ആകെ ഈ മാസം പനി പിടിപെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഓരോ ദിവസം കഴിയും തോറും ഈ വ്യാപനം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതും വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങളോടുകൂടിയാണ് ഈ പനി പിടിപെടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. പക്ഷേ വലിയ രീതിയിലുള്ള ഒരു വീഴ്ച സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പ്രധാനമായും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഉണ്ടായ അലംഭാവം തന്നെയാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. സംസ്ഥാനത്ത് ഓടകൾ വൃത്തിയാക്കിയിട്ടില്ല, മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ടില്ല. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളോ കൊതുകു നിവാരണ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. തിരുവനന്തപുരത്ത് ഈ ഒറ്റ പെയ്യുന്ന മഴയിൽ തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. കൊതുകുകൾ പെറ്റുപെരുക്കുന്ന ഒരു സാഹചര്യം. അമൃതയാണോ കെ പി സുരേഷ്കുമാറാണോ എന്നറിയില്ല. ഈ പനിക്കിടക്കയിൽ കേരളം എന്നതാണ്. തീർച്ചയായും പനിക്കിടക്കയിലായിരിക്കുന്നു കേരളം. മഴ ശക്തമാവുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയേ മതിയാവും.